വിനു തൃക്കാക്കരയിൽ വലിയ ആവേശഭരിതമായ ആഹ്ലാദ പ്രകടനമാണ് കാണുന്നത്. കണ്ടമാനം ആളുകൾ ആ പ്രകടനത്തിൽ പങ്കെടുക്കാൻ അവിടെ എത്തിയിട്ടുണ്ട്. വലിയ മുദ്രാവാക്യങ്ങളും പ്ലക്കാർഡുകളും ഒക്കെയായാണ്. അതിന് ശബ്ദമൊന്ന് കേൾപ്പിച്ചാൽ നല്ലതായിരുന്നു. ആവേശമാണ്. പി ടിയുടെ സംസ്കാര ചടങ്ങിനെ ഓർമ്മിപ്പിക്കുന്ന ജനാവലിയാണ്. തൃക്കാക്കരയിൽ മാത്രമല്ല, ഇടുക്കിയിൽ നിന്ന് പി ടിയുടെ മൃതദേഹം കൊണ്ടുവന്ന വഴിയിലെല്ലാം തടിച്ചുകൂടിയ ജനാവലിയെ ഓർമ്മിപ്പിക്കുന്ന, തൃക്കാക്കരയിലും എറണാകുളത്തും നാം കണ്ട വലിയ ജനസഞ്ചയത്തെ ഓർമ്മിപ്പിക്കുന്ന അതേ വലിയ ജനക്കൂട്ടമാണ് ഉമാ തോമസിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് പി ടിയുടെ ഓർമ്മകൾ മുദ്രാവാക്യങ്ങളിലൂടെ വീണ്ടും ഉയർത്തിക്കൊണ്ട് തൃക്കാക്കരയിൽ തടിച്ചുകൂടിയിരിക്കുന്നു. വിനു, 6 റൗണ്ട് പൂർത്തിയാകുന്നതേ ഉള്ളൂ. 12,414 വോട്ടിന്റെ ലീഡാണ് ഉമാ തോമസിനുള്ളത്. ഇനി അങ്ങോട്ട് വോട്ടെണ്ണൽ പൂർത്തിയാകുമ്പോൾ ഈ ലീഡ് എത്ര എത്തി, എത്ര ഭൂരിപക്ഷത്തിൽ എത്തി നിൽക്കും എന്ന് മാത്രമാണ് അറിയാനുള്ളത്. നമ്മൾ ചില തെരഞ്ഞെടുപ്പുകളിൽ ചില സ്ഥാനാർത്ഥികളുടെ പേരൊക്കെ പറയുമ്പോൾ തമ്മിൽ നമ്മൾ വളരെ രഹസ്യമായിട്ടാണെങ്കിലും പറയാറുണ്ട്, എന്നാൽ പിന്നെ എണ്ണുന്ന ദിവസം 9 മണിക്ക് ഇന്നയാൾക്ക് വീട്ടിൽ പോകാം, റിസൾട്ട് അതോടെ തീരും എന്ന്, അത്ര ഏകപക്ഷീയമാകും, അല്ലെങ്കിൽ ആ സ്ഥാനാർത്ഥി ദുർബലമാണ് എന്നൊക്കെ. പക്ഷേ ഈ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല, വ്യക്തിപരമായി പോലും അങ്ങനെ പറഞ്ഞിട്ടില്ല. കാരണം ഇഞ്ചോടിഞ്ച് പോരാട്ടമെന്ന് അങ്ങനെയെല്ലാമാണ് നമ്മൾ കരുതിയത്. ആ കാടിളക്കിയുള്ള പ്രചാരണം കണ്ടപ്പോൾ, അവകാശവാദം കണ്ടപ്പോൾ, കണക്കുകൂട്ടലുകൾ, സത്യം നമ്മൾ സമ്മതിക്കാതെ പറ്റില്ലല്ലോ. മാധ്യമപ്രവർത്തകരടക്കം എല്ലാവരും പറഞ്ഞിരുന്നത് ഒപ്പത്തിനൊപ്പമുള്ള പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിൽ ഒരു ഫൈറ്റ് അവിടെ വന്നു, അവർക്ക് രണ്ടുപേർക്കും സാധ്യതയുണ്ട്, ഭൂരിപക്ഷം കുറഞ്ഞേക്കാനിടയുണ്ട് എന്ന് തന്നെയായിരുന്നു പൊതുവിലുള്ള വിലയിരുത്തലുകൾ. മാധ്യമപ്രവർത്തകരുടെ അടക്കം കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോയി എന്ന് നമ്മൾ സമ്മതിക്കാം, അതിൽ ഒരു തെറ്റുമില്ല എന്നാണ് എന്റെ അഭിപ്രായം. എന്തായാലും പടക്കം വീണ്ടും പൊട്ടട്ടെ.